ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ഒന്നായിരുന്നു 1919 മാർച്ച് 21 നിലവിൽ വന്ന റൗലത്ത് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാനും മറ്റും ബ്രിട്ടീഷ് പോലീസിന് അനുമതി നൽകുന്ന തീർത്തും പൗരാവകാശത്തെ ഹനിക്കുന്നതായിരുന്നു റൗലത്ത് നിയമം. അതിനാൽ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരായിരുന്നു. എന്നാൽ അവരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലേക്ക് നാടുകടത്തി. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 10 അമൃതസറിൽ ഹർത്താൽ ആചരിച്ചു. തുടർന്നുണ്ടായ പ്രതിഷേധ റാലിക്കു നേരെ പോലീസ് നിറയൊഴിച്ചത് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. അങ്ങനെ അമൃതസറിൽ 1919 ഏപ്രിൽ 13 പട്ടാള നിയമം ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും ഘോഷയാത്രകളും 4 പേരിലധികം കൂട്ടം കൂടുന്നതുപോലും നിരോധിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ അന്ന് പഞ്ചാബിൽ നടക്കുന്ന വൈശാഖി മഹോത്സവം ആഘോഷിക്കാനും മറ്റു വിനോദത്തിനുമായി അമൃതസറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിലേക്ക് ആളുകൾ കൂട്ടമായി വന്നു ചേർന്നു. മാത്രമല്ല, അന്ന് തന്നെയായിരുന്നു പ്രതിഷേധക്കാരും ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ വെച്ച് യോഗം ചേർന്നത്. ഇതറിഞ്ഞ ജനറൽ റെജിനാൾഡ് ഡയർ സായുധ സേനയുമായി എത്തി 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ട ജാലിയൻ വാലാബാഗ് മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ മരിച്ചു വീണു. മുറിവേറ്റവർ അതിലേറെ പേർ ഉണ്ടായിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.